രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ജി പി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നിയമിക്കാനുള്ള നീക്കം തകൃതി നടക്കുകയാണ് എന്നാൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കൂട്ടത്തോടെ കേസെടുക്കുന്നു എന്നതാണ് ബെഹ്റയ്ക്ക് നേരെയുള്ള യു ഡി എഫിൻ്റെ ആരോപണങ്ങൾ ഏതാനും മാസങ്ങൾക്കകത്ത് വിരമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബിൻസെനെം പോളിൻ്റെ ഒഴിവിലേക്കാണ് ബെഹ്റ നിയമിക്കാൻ ഒരുങ്ങുന്നത് ബെഹ്റയെ നിയമിച്ചാൽ ഹൈക്കോടതിയിൽ കേസിന് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിലെത്തുന്ന ഏത് സർക്കാരായിരുന്നാലും എന്തായാലും ഇടതുപക്ഷം വരില്ലെന്നറിയാം അപ്പോൾ മറ്റ് മുന്നണിയിലുള്ള ഏത് സർക്കാരായിരുന്നാലും തന്നെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ബെഹ്റ രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ച് നിയമിച്ചാൽ വിവരാവശ്യ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ബെഹ്റയെ തെറിപ്പിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ആണിയിടുന്നത് ആദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ മേധാവിയായി ബെഹ്റ നിയമിക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു സർക്കാർ മാറി വന്നാൽ മാറ്റുമെന്ന് മനസ്സിലാക്കിയാണ് ബെഹ്റ അതിൽ നിന്നും പിന്മാറിയത് സംസ്ഥാന വിവരാവശ്യ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല കാരണം അത് ഭരണഘടനാ പദവിയാണ് എന്നാൽ ലോക്നാഥ് ബെഹ്റയുടെ ഇടപാടുകളിലെല്ലാം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കമ്മീഷനെ നിയോഗിച്ച് അന്വേഷിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനം പോലീസ് മോഡേണൈസേഷൻ ഫണ്ട് വിനിയോഗത്തിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഇതിൽ ഡി ജി പിക്ക് പങ്കുണ്ടെന്നും നേരത്തെ തന്നെ സി എ ജി കണ്ടെത്തിയിരുന്നു പോലീസ് മോഡേണൈസേഷൻ ഫണ്ട് വിനിയോഗത്തിലെ തിരിമറിയൊക്കെ ഭരണമാറ്റത്തോടെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ചെന്നിത്തല ബഹ്റയ്ക്ക് നൽകിയത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് പോലീസിനെ ഉപയോഗിക്കാതിരിക്കാനുള്ള മനഃശാസ്ത്രപരമായ നീക്കമാണ് ഡി ജി പിയെ മുൾമുനയിൽ നിർത്തി രമേശ് ചെന്നിത്തല നടത്തിയത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ വർദ്ധിച്ചത് സോളാർ കേസിൻ്റെ പുനരന്വേഷണമാണ് പ്രതിപക്ഷത്തെ ഏറെ പ്രകോപിച്ചത് ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുകയാണ് ഇടതുമുന്നണി സ്വർണക്കള്ളക്കടത്ത് കേസിന് പിറകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെ വലയം ചെയ്ത് പറക്കുന്നത് യു ഡി എഫിനും ബി ജെ പിക്കുമുണ്ടായ ആത്മവിശ്വാസവും ആശ്വാസവും ചെറുതല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുമ്പ് വന്നപ്പോഴായിരുന്നു സോളാർ കേസുമായി പിണറായി രംഗത്തെത്തിയത് എന്നാൽ യു ഡി എഫ് എം എൽ എ കേസുകളും പഴയ സോളാർ കേസും ആവർത്തിക്കുന്നത് എൽ ഡി എഫിന് പിടിവല്ലിയാവുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരള സർക്കാരിനെയും ഇടതുമുന്നണിയെയും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടർച്ചയായി വേട്ടയാടുമെന്നാണ് വിലയിരുത്തലുകൾ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളുടെ പ്രചരണായുധം ഇതുതന്നെയാകും അന്വേഷണത്തിലും അതിൻ്റെ ഭാഗമായി പുറത്തുവരുന്ന വാർത്തകളിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ആരോപിച്ചു മാത്രം ഇതിനെ മറികടക്കാൻ എൽ ഡി എഫിന് എളുപ്പമാകില്ല യു ഡി എഫ് നേതാക്കൾക്കെതിരെയുള്ള കേസുകളിലും സർക്കാർ അന്വേഷണം കടുപ്പിക്കുന്നതോടെ കേസുകളുടെ ഏറ്റുമുട്ടലിലേക്ക് മുന്നണി രാഷ്ട്രീയം മാറുകയാണ് ഇതിനു പുറമെയാണ് പഴയ സോളാർ കേസിലെ പ്രതി വീണ്ടും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തുന്നത് സോളാർ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ബഹ്റയാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് കേസിൽ നടപടി പുരോഗമിക്കുന്നത് പിണറായി വിജയന്റെ വലം കൈയ്യാണ് ബെഹ്റ പിണറായി പറയുന്നത് എന്തും അനുസരിക്കുമെന്നതാണ് ബെഹ്റയുടെ പ്രത്യേകത കേസും അന്വേഷണവും യു ഡി എഫിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി സർക്കാർ ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ഡി ജി പിക്ക് നേരെ വിരൽ ചൂണ്ടി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്